പോപ്പുലർ ഫ്രണ്ടുകാർ ഒരു ബന്ദ് ഹർത്താലോ എന്തൊക്കെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഹർത്താൽ കോടതി, കേരള ഹൈക്കോടതി നിരോധിച്ചൊരു കാര്യമാണ്. എന്നിട്ടും ആ നിയമത്തിനെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഹർത്താലാണ് നടക്കുന്നത്. രാവിലെ മുതൽ കേരളം ശരിക്കു പറഞ്ഞാൽ ഒരു ഗുണ്ടാരാജായി മാറിയിരിക്കുകയാണ്. നിയമം കയ്യിലെടുക്കുക, പിന്നെ നിയമം എങ്ങനെ അത് ലംഘിക്കാം എന്നുള്ളതാണല്ലോ ഈ ഹർത്താലിന്റെ ഉദ്ദേശം. നിരവധി കെ എസ് ആർ ടി സി ബസ്സുകൾ അടിച്ചു പൊട്ടിച്ചു, സ്വകാര്യ വാഹനങ്ങളും അതുപോലെ തന്നെ പൊട്ടിച്ചു. എന്തിനേറെ ക്രമസമാധാന പരിപാലനം നടത്തിക്കൊണ്ടിരുന്ന രണ്ട് പോലീസുകാരെ പി ഡി എഫുകാര് ബൈക്കിൽ ചെന്ന് ഇടിച്ചിട്ട് പിന്നെ അവർ കടന്നു കളഞ്ഞിരിക്കുന്നു. പല സ്ഥലങ്ങളിലും പോലീസ് കാഴ്ചക്കാരായി നിൽക്കുന്നു. എന്റെ ഒരു സംശയം, പോലീസ് സ്പോൺസേർഡ് ഹർത്താലാണോ? തീർച്ചയായിട്ടും സംശയിക്കേണ്ടത്. ഇത് പോലീസിന്റെ നിഷ്ക്രിയമായി നിൽക്കുന്നു. പോലീസ് സ്പോൺസേർഡ് എന്ന് പറയാൻ പോകില്ല. അവർ വെറുതെ കൈയും കെട്ടി നിൽക്കുന്നു. എന്ത് കണ്ടാലും അവർ നോക്കി അവരുടെ മുന്നിലാണ്, കൺമുന്നിലാണ് നടക്കുന്നത്. സേഫ് ആണ് അവർക്ക്, കാരണം ട്രാൻസ്പോർട്ട് ബസ്സിനെ അവരറിയുന്നു, അവർ നോക്കിക്കൊണ്ടിരിക്കുന്നു. വഴി തടയുന്നു, അവർ നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ രണ്ട് പോലീസുകാരെ തള്ളി ഇടിച്ചിട്ടിട്ട് പോലും ഇവിടുത്തെ പോലീസിന് രക്തം തിളയ്ക്കുന്നില്ല എന്ന് പറയുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എവിടുന്നോ സഹജീവികളോട് പോലും അവർക്ക് അവർക്ക് അജ്ഞാതമായ കേന്ദ്രങ്ങളിൽ നിന്ന് അവർക്കൊരു സമരക്കാർക്ക് ഒരു ഒരു പ്രചോദനം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസുകാർക്ക് താക്കീതുമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഗുണ്ടായി ഇവിടെ നടക്കില്ല. കേരളം സ്തംഭിച്ചിരിക്കുകയാണ്. ഗുണ്ടകളുടെ കയ്യിലാണെന്ന് ഇപ്പോൾ കേരളം. രാവിലെ 6 മണിക്ക് തുടങ്ങിയ ഹർത്താൽ 7 മണിയോടുകൂടി അതിൻ്റെ രൗദ്രഭാവം തുടങ്ങി. ആളുകൾ കടകൾ അവർ അല്ലെങ്കിൽ കടകൾ തുറക്കരുത്, നിങ്ങൾ അല്ലെങ്കിൽ അവധി കൊടുക്കണം. ഇന്ന് PSC പരീക്ഷ വരെ ഉള്ള ദിവസമാണ്. എങ്ങനെ പോകും ഈ കുട്ടികളെ പരീക്ഷ എഴുതാൻ? അപ്പം സർക്കാരിന് ഇതിനകത്ത് ഈ ഹർത്താലിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അവർ പൊതു അവധി കൊടുക്കണമായിരുന്നു. അത് കൊടുക്കുകയില്ല. അവർക്ക് അവരെ പിന്നെ സന്തോഷിപ്പിക്കുകയും വേണം. അതേസമയം ഇതിൽ മുഴുവൻ പൊതുജനങ്ങളാണ് ഇതിനെ കഷ്ടപ്പെട്ടിരിക്കുന്നത്. മുഴുവൻ പൊതുജനങ്ങളാണ് ഇതിൻ്റെ അനുഭവം ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് എന്തിനാ ഈ ഹർത്താൽ നടത്തുന്നു? കള്ളപ്പണം പിടിച്ചെടുത്തതിനോ, അതോ അവരെ പിന്നെ അറസ്റ്റ് ചെയ്തതിനോ, അതോ ഇവിടുത്തെ കുഴൽപ്പണത്തിൻ്റെ ഉറവിടം കണ്ടെത്തിയതിനോ എന്നാണ്, ഈ ഉറവിടം കണ്ടെത്തുന്നതെന്നൊക്കെയാണ് കേന്ദ്ര സർക്കാരും പോലീസൊക്കെ വെളിപ്പെടുത്തുന്നത്. നമ്മളത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ത്യ മുഴുവനുമാണ് ഇന്നലെ പിന്നെ ഈ റെയ്ഡ് നടത്തി പലരെയും അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 1 മാസമായി ഈ PDF നേതാക്കളുടെ പുറകെ നടന്നിട്ട് അവരിൽ നിന്നുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യുക. നാടോ പോലീസ് പോലെ രഹസ്യമായി അവരുടെ പുറകെ നടന്നാണ്, അവരുടെ ചുറ്റുപാടുകളെല്ലാം മനസ്സിലാക്കിയാണ്. ഇത് ഒരു സുപ്രഭാതത്തിൽ നേരെ ഇറങ്ങി വന്ന റെയ്ഡ് നടത്തിയതല്ല, വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് അവർ നടത്തിയതാണ്. പക്ഷേ കേരളത്തിന് മാത്രമാണ് ഹർത്താൽ, വേറെ ഒരിടത്തും ജനവാവില്ല. കാരണം അവിടുത്തെ സർക്കാരുകൾ അവിടെ ശക്തമാണ്, അവിടെ ഈ പിന്നെ പ്രീണനം നയം അവർക്കില്ല. തെറ്റ് ആര് ചെയ്താലും ശരി, ഹിന്ദു കാണിച്ചാലും മുസ്ലിം കാണിച്ചാലും ക്രിസ്ത്യാനി കാണിച്ചാലും തെറ്റ് തെറ്റായിട്ട് കാണാൻ കഴിവുള്ള ഗവൺമെന്റുകളാണ് ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, എന്താ തമിഴ്നാട്ടിൽ നടക്കാത്ത? കോയമ്പത്തൂരും ഒക്കെ അവിടെ പിന്നെ PDFന്റെ കേന്ദ്രങ്ങളാണല്ലോ. എന്താ തമിഴ്നാട്ടിൽ ഇതുപോലെ പിന്നെ ട്രാൻസ്പോർട്ട് ബസ്സൊന്നും എറിഞ്ഞു നോക്കാത്തത്? എന്താ കർണാടകയിലൊന്നും അറിയാത്തേ? അവിടെയും ഇത് ബാംഗ്ലൂരിൽ നമുക്കറിയാമല്ലോ, ഏറ്റവും കൂടുതൽ PDFകാരുണ്ടല്ലോ. എന്താ നടത്താത്തെ? എന്താ ആന്ധ്രയും നടത്തുന്നില്ല? എന്താ മഹാരാഷ്ട്രയും നടത്തുന്നില്ല? മഹാരാഷ്ട്രയിൽ പൂനെ പോലുള്ള അവരുടെ ശക്തി കേന്ദ്രങ്ങളുണ്ടല്ലോ, എന്താ നടത്താത്തെ? അതൊരു സംസ്ഥാനത്തുമില്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഹർത്താൽ. അപ്പൊ ഇവിടെ ഇതെന്ത് നടക്കാം? ഭൂരിപക്ഷ സമുദായമായിരുന്നാലും ശരി, ന്യൂനപക്ഷ സമുദായമായിരുന്നാലും ശരി, ഇന്നലെ രാഹുൽ ഒരു കാര്യം പറഞ്ഞു ഈ റീഡിനെ കുറിച്ച് ചോദിച്ചപ്പോൾ. അദ്ദേഹം പറഞ്ഞു ഈ വർഗീയത, ഭൂരിപക്ഷ വർഗീയത ആയിരുന്നാലും ശരി, ന്യൂനപക്ഷ വർഗീയത ആയിരുന്നാലും ചെറുക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് അതിനകത്ത് നമ്മൾ ഒരു കമൻറ്റ് പറയേണ്ട കാര്യമില്ലെന്ന് അദ്ദേഹം ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ ഒരു മറുപടി പറഞ്ഞു. കാരണം ഇവിടെ ചിലർക്ക് ന്യൂനപക്ഷ വർഗീയത വളരെ പിന്നെ വളരെ നല്ല വർഗീയതയാണ്, ഭൂരിപക്ഷ വർഗീയതയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് ചിലർ പറയുന്നത്. പക്ഷേ ഇന്നലെ രാഹുൽ ആ സംശയം തീർത്തിട്ടുണ്ട്. വർഗീയത ഏതായിരുന്നാലും ശരി, അത് ചെറുതോ വലുതോ എന്നുള്ളതല്ല, വർഗീയത വർഗീയതയാണ്. വർഗീയത എന്ന് പറയുന്നത് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് കൊല്ലാൻ പറ്റുന്ന ഒരു ഒരു രാസായുധമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു മതസൗഹാർദ്ദ രാജ്യമല്ലേ, ആ പരിഭാവനത എന്തുകൊണ്ട് നിലനിർത്തിക്കൂടാ? അല്ല, ഇവർക്ക് ഒരു കൂട്ടർക്ക് മാത്രം ഇതെന്തും ആവാം. ഇത് വേറൊരു വിഭാഗമാണ് ഇവിടെ നടത്തിയിരുന്നെങ്കിൽ എന്നുള്ള സ്ഥിതി എന്തായിരിക്കും? അപ്പം ഇത് ഈ സമരം നടത്തുന്നവർക്കും അറിയാം, നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ എവിടെന്നെങ്കിലും കിട്ടും എന്നുള്ളതറിയാം. അതുകൊണ്ട് മാത്രമാണ് അവരിങ്ങനെ ഈ പിന്നെ ഇവരെ ഇങ്ങനെ ഈ ഇവരെ ആരാണ് ഇങ്ങനെ കയറൂരി വിടുന്നത്? ഇവർക്ക് ആരാണ് ഇവർക്ക് ഇത്ര ലൈസൻസ് കൊടുക്കുന്നത്? ഇത് പൊതുമുതൽ എത്ര നശിപ്പിക്കുന്നത്? ഈ KSRTC ബസ്സുകളൊക്കെ പൊതുമുതലല്ലേ
പൊതുമുതലാണ് നശിപ്പിക്കുന്നത്. സാധാരണക്കാരന്റെ വാഹനമാണ് ഒരു ട്രാൻസ്പോർട്ട്, പിന്നെ ഒരു പ്രൈവറ്റ് വാഹനം എറിയില്ല, എറിഞ്ഞാൽ വിവരം അറിയും. അപ്പോ ഇത് ഇത് തീർച്ചയായിട്ടും പോലീസ് നോക്കി നിൽക്കെ കാണിക്കുന്ന ഗുണ്ടായിസമാണ്. ഇത് രാജ്യത്ത് ഒരു സ്ഥലത്തും കാണാത്തൊരു സംവിധാനമാണ്, അപകടപരമാണ്. ഇത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് അപകടപരമാണ്. ഇതൊരു കാരണവശാൽ ഇത് വെച്ച് പൊറപ്പിക്കരുത്. ഇത് നാളെ ഇന്ന് ഇതിന് നടപടിയെടുത്തില്ലെങ്കിൽ നാളെ മറ്റൊരു സംഘടനയും ഇതുപോലെ ഇറങ്ങും, അവരും ഇതുപോലെയൊക്കെ ഇതിനപ്പുറം ചെയ്യും. അപ്പൊ അതിനൊരു പ്രചോദനമാകരുത്. സർക്കാർ ഇത് വേണ്ട രീതിയിൽ നടപടിയെടുക്കണം. തീർച്ചയായിട്ടും അതാണ് ഒരു ജനകീയ സർക്കാരിന് വേണ്ട കാര്യം.